ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ രോകേഷ് രാഹുൽ ആർ സി ബി കളിക്കുന്ന സമയത്ത് കിടിലൻ തീപ്പര് ബാറ്റ്സ്മാനായിരുന്നു. പഞ്ചാബ് കിങ്സിൽ അദ്ദേഹം വന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ആയതിനു ശേഷം അദ്ദേഹത്തിന് ബാറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണോ അണ്ണം സെൽഫിഷ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. രാഹുലിന്റെ വെള്ളപ്പോക്കനായും പലപ്പോഴും ടീമിനൊരു ബാധ്യതയായി മാറുന്നുണ്ടായിരുന്നു. പിന്നെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായ ശേഷവും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അണ്ണായിക്കൂടി ടീമിന് കാര്യമായിട്ടുള്ള ബർഡൻ ആണോ നേട്ടമാണോ ഉണ്ടാകുന്നതെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ ഇപ്പം ക്രിക്കലിയുടെയും മറ്റു റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പം നമ്മുടെ ഗോയങ്ക രാഹുലിനെ പരസ്യമായിട്ട് ശാസിക്കുന്നത് വളരെ വലിയ വിവാദവും വാർത്തയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗോയങ്ക രാഹുലിനെ റിലീസ് ചെയ്യും എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലോകേഷ് രാഹുലിനെ അവർ റിലീസ് ചെയ്യുന്നില്ല, അടുത്ത സീസണിൽ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, റീടൈൻ ചെയ്യും. പക്ഷേ ക്യാപ്റ്റനായിരിക്കില്ല ഒരു പക്ഷേ ഇനി ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായി വരുന്നത് നിക്കോളാസ് പൂറൻ അല്ലെങ്കിൽ നമ്മളുടെ ക്രുണാൽ പാണ്ഡെ, ഈ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും ക്യാപ്റ്റൻ എന്നാണ് IANS ന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിക്കറ്റ് ട്വീറ്റ് ചെയ്തത്.